ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നിതാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മീനോ ഒന്നും ഫ്രൈ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു ചക്കക്കുരു വെച്ചിട്ട് അടിപൊളി ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ ചക്കക്കൂരിൻ്റെ പുറം തൊലി മാത്രം കളഞ്ഞിട്ടുണ്ട്. ആ ബ്രൗൺ കളറ് കളയണ്ട കേട്ടോ, അത് നല്ലതാണ്, ശരീരത്തിൽ ഗ്യാസോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നോക്കാം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ നമ്മളിത് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതിപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഇതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീനോ ചിക്കൻ ഫ്രൈയോ അങ്ങനെയൊക്കെ കൂട്ടിക്കഴിച്ച് ശീലമില്ലാക്ക് നമുക്ക് അതിന് പകരമായിട്ട് അതില്ലെങ്കിലും ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനും കഴിയും. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങൾ എൻജിന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.